നമസ്കാരം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ മരണമാണെങ്കിലും ആ ആത്മാവ് ഒരു വർഷക്കാലം കൊണ്ടേ പിതൃലോകത്ത് എത്തുകയുള്ളൂ. അതുവരെ പ്രേതമായി തന്നെ കഴിയുന്നു. വർഷാവസാനത്തിൽ ആ നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ ശ്രാദ്ധകർമ്മം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആ ശ്രാദ്ധകർമ്മം കഴിയുമ്പോൾ മാത്രമേ പ്രേതം എന്ന നാമം മാറി പരമഗതി പ്രാപിച്ച് പിതൃലോകത്ത് എത്തുകയുള്ളൂ. അപ്പോൾ പിന്നെ പ്രേതമല്ല, പിതൃവാണ്. ശ്രാദ്ധകർമ്മം നടത്താത്തിടത്തോളം കാലം പ്രേതശുദ്ധി ഉണ്ടാകില്ല, അത് പ്രേതമായി തന്നെ നിലനിൽക്കും. ഭൂമിയിൽ മനുഷ്യന് മാതാപിതാക്കൾക്ക് തുല്യം മറ്റൊരാളുമില്ല. പിതാവ് നൽകുന്ന ശരീരം ഊട്ടി വളർത്തുന്നത് മാതാവാണ്. മാതാപിതാക്കൾ പ്രത്യക്ഷ ദൈവമാണ്, അവരെ ദൈവത്തെപ്പോലെ ബഹുമാനിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അവരെ പിതൃലോകത്തെത്തിക്കാനുള്ള ചുമതല പുത്രനുള്ളതാണ്. പുത്രൻ അത് ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ ദോഷമാണ്, അവർക്കും വരും തലമുറയ്ക്കും ദോഷമുണ്ട്. അതുപോലെ ഈ ഒരു വർഷത്തെ ശ്രാദ്ധകർമ്മം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കർക്കിടക വാവു ബലി ഇടാൻ പാടുള്ളൂ. നമ്മൾ മയിലിന് എങ്ങനെയാണ് മാന്യത കിട്ടിയത് എന്നും ഇന്ദ്രൻ അനുഗ്രഹിച്ച അപ്പോഴാണ് മയിലിന് മാന്യത ഉണ്ടായതെന്നും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടു. യമൻ കാക്കയുടെ രൂപത്തിലാണ് വേഷം മാറി നിന്നത്. അപ്പോൾ യമൻ കാക്കകൾക്കും വരം നൽകി. എന്തെന്നാൽ, നിങ്ങളെ ആരും ബഹുമാനിക്കും. പിതൃക്കൾക്കായി കൊടുക്കുന്ന പിണ്ഡവും ഭോജനവും നിങ്ങൾ സ്വീകരിച്ച് തൃപ്തിയടഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക. അതുപോലെ നിങ്ങൾക്ക് രോഗം വന്നാലോ വാർദ്ധക്യം വന്നാലോ ഒന്നും നിങ്ങൾ മരിക്കുകയുമില്ല. ആരെങ്കിലും കൊല്ലുകയോ അപകടത്തിലോ മാത്രമേ മരിക്കുകയുള്ളൂ എന്നുള്ള വരമാണ് യമൻ കാക്കകൾക്ക് കൊടുത്തത്. യമൻ്റെ വരദാനമനുസരിച്ച് ഭൂമിയിൽ മനുഷ്യർ പിതൃക്കൾക്കായി നൽകുന്ന പിണ്ഡം കാക്ക കൊത്തിയാൽ പിതൃക്കൾ പിണ്ഡം സ്വീകരിച്ച് തൃപ്തിയായി എന്നും കാക്ക തൊട്ടില്ലെങ്കിൽ പിതൃക്കൾക്ക് തൃപ്തിയായില്ലെന്നും ധരിക്കുന്നു. പിതൃക്കളെ ഉദ്ദേശിച്ചു കൊടുക്കുന്ന ഭക്ഷണവും കാക്ക കൊത്തിയാൽ തൃപ്തിയായി എന്നാണ്. നിത്യേന ഭോജന സമയത്ത് കാക്കകൾക്ക് ചോറ് കൊടുക്കുന്നത് നല്ലതാണ്. കാക്കകൾക്ക് പിതൃവിൻ്റെ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണെന്നും പിതൃദോഷം മാറും എന്നുമുള്ള ചൊല്ലുണ്ടായത്. നന്ദി.